നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം സഖാവ് ഓമനക്കുട്ടിന്റെ മകൾ സുഹൃതിയുടെ വിജയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ എം ബി ബി എസ് വിദ്യാഭ്യാസത്തിനുള്ള ഫീസ് വർദ്ധിപ്പിച്ച സർക്കാരും സി പി എമ്മും തുനിഞ്ഞിറങ്ങുന്നത് കാണുമ്പോൾ സഹതാപ് മാത്രമാണെന്ന് ബി നേതാവ് ശോഭ സുരേന്ദ്രൻ സുഹൃതിക്ക് എം ബി ബി എസ് ലഭിച്ചതിൽ ആർക്കും വിഷമമുണ്ടാകാൻ ഇടയില്ല ഓമനക്കുട്ടിന്റേതെന്നല്ല ഈ നാട്ടിലെ ഏത് സാധാരണക്കാരൻ്റെ മകൾക്കും ആ അവസരം കൈവന്നാൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് ശോഭ സുരേന്ദ്രൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസം സ്വപ്നമായി നടക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരനായ വിദ്യാർത്ഥികളെ ഫീസ് വർദ്ധിപ്പിച്ച് വഞ്ചിക്കുകയും സ്വപ്രയത്നം കൊണ്ട് എം ബി ബി എസ് പ്രവേശനം നേടിയ സഖാവിന്റെ മകളുടെ നേട്ടത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഗതികെട്ട പാർട്ടിയാണ് സി എന്നും ശോഭാ സുരേന്ദ്രൻ വിമർശനമുയർത്തുന്നു ശോഭാ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ സഖാവ് ഓമനക്കുട്ടിന്റെ മകൾ സുഹൃതിക്ക് എം ബി ബി എസ് പ്രവേശനം ലഭിച്ചതിൽ സന്തോഷമുണ്ട് ഓമനക്കുട്ടിന്റേതെന്നല്ല ഈ നാട്ടിലെ ഏത് സാധാരണക്കാരൻ്റെ മക്കൾക്കും ആ അവസരം കൈവന്നാൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാൽ സുഹൃതിയുടെ വിജയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ എം ബി ബി എസ് വിദ്യാഭ്യാസത്തിനുള്ള ഫീസ് വർദ്ധിപ്പിച്ച സർക്കാരും സി പി എമ്മും തുനിഞ്ഞിറങ്ങുന്നത് കാണുമ്പോൾ സഹതാപം മാത്രമേയുള്ളൂ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയും പ്രവേശന പരീക്ഷാ കമ്മീഷണറും അടങ്ങുന്ന സർക്കാർ സമിതിയാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രൊഫഷണൽ മെഡിക്കൽ വിദ്യാഭ്യാസം പണക്കാർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് ഫീസ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറ് അധ്യയന വർഷത്തിൽ ക്രിസ്ത്യൻ കോളേജുകൾ ഒഴികെയുള്ള കോളേജുകളിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇരുപത് കുട്ടികളും രണ്ടര ലക്ഷം രൂപയ്ക്ക് മുപ്പത് കുട്ടികളും പഠിച്ച സ്ഥാനത്ത് എല്ലാവരും അഞ്ചര ലക്ഷം രൂപ കൊടുക്കണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ ഇടതുപക്ഷ സർക്കാരാണ് അഞ്ചര ലക്ഷം രൂപ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ചു ലക്ഷം രൂപ മുടക്കാൻ പറ്റുന്നവർ അഭിഷ്ഠാന മതിയെന്ന് തീരുമാനമെടുത്തതും ഈ സർക്കാർ തന്നെയാണ് ഈ പണം മുടക്കാൻ ത്രാണിയില്ലാത്തവർ ഈ മേഖലയിൽ നിന്ന് പിന്മാറുമ്പോൾ കിട്ടുന്നതിന്റെ പേരാണ് ഏകീകൃത മെറിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞതും ഈ സർക്കാർ തന്നെയാണ് എട്ടു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ഒ ബി സിക്കാരോട് അഞ്ചര ലക്ഷം രൂപ വാർഷിക ഫീസ് വാങ്ങുന്നതിനോളം യുക്തിരഹിതമായി തീരുമാനം മറ്റെന്താണുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസം സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരനായ വിദ്യാർത്ഥികളെ ഫീസ് വർദ്ധിപ്പിച്ച് വഞ്ചിക്കുകയും സ്വപ്രയത്നം കൊണ്ട് എം പ്രവേശനം നേടിയ സഖാവിന്റെ മകളുടെ നേട്ടത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഗതിഘട്ട പാർട്ടിയാണ് സി പി എം കിറ്റ് വോട്ട് നേടാൻ ശ്രമിക്കുന്നവർക്ക് തങ്ങളുടെ പാർട്ടിയിലെ പിന്നോക്ക സ്വത്വം വിൽക്കാൻ ധാർമ്മികമായും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്